എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ എന്താണോ അതാണ് അപ്പപ്പോൾ ചെയ്യേണ്ടത്. ആ സമയത്ത് സുഖസൗകര്യങ്ങളോട് കൂടിയുള്ള വല്ല സാധ്യതകളും തുറന്നു വന്നാൽ എന്ന് പറഞ്ഞാൽ, ആ സമയത്ത് വേറെ സുഖസൗകര്യങ്ങളുള്ള സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ, തുറന്നു കിട്ടുകയാണെങ്കിൽ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ നമ്മൾ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുക. നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം, മടി തോന്നിയേക്കാം. പക്ഷേ ചില സന്ദർഭത്തിൽ വിജയം അനിവാര്യമാണെന്ന് വന്നാൽ തീർച്ചയായും നമ്മളതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും അത് വിജയിപ്പിച്ചെടുക്കുകയും ചെയ്യും. ഉദാഹരണം, ഇപ്പോൾ ഒരു എക്സാമിൽ പാസ്സാകണം എന്നുള്ളത് നിർബന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൽ സ്ട്രെയിൻ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും പാസ്സാകാൻ വേണ്ടി പരിശ്രമിക്കും. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മളുടെ ലൈഫിലുള്ള വിജയത്തിന് വേണ്ടി ഉള്ള പരിശ്രമങ്ങളും. അങ്ങനത്തെ ആൾക്കാർ വിജയിക്കുകയും ചെയ്യും. എന്നാൽ ജീവിതത്തിൽ യഥാർത്ഥ വിജയികൾ പലപ്പോഴും വളരെ പാഷനോടുകൂടി ആത്മാർത്ഥമായി സ്ട്രെയിൻ ചെയ്തിട്ട് അതിൽ ഇൻവോൾവ് ആകുന്നവരായിരിക്കും. നമ്മൾക്കറിയാം പല സിനിമാ നടന്മാരും സിനിമയിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും. അവർ സിനിമയുമായി വല്ലാതെ സിവിയറായിട്ട് തീവ്രമായ ഇൻവോൾവ്മെൻ്റ് സിനിമയിൽ തുടക്കം മുതലേ ഉണ്ടായിരുന്നു എന്നുള്ളത്. നമ്മളുടെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി, അതുപോലെ തന്നെ മറ്റുള്ള ചില സംവിധായകന്മാർ, അവർക്ക് ചെറുപ്പകാലം മുതലേ സിനിമയുമായി തീവ്രമായ കോൺസെൻട്രേഷൻ സിനിമയിലുണ്ടായിരുന്നു. ഒറ്റ സിനിമ പോലും കാണാതെ വിടാറില്ല. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സിനിമയിൽ തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു നടനാകണം അല്ലെങ്കിൽ എനിക്കൊരു സംവിധായകനാകണം എന്നുള്ള ആത്മാർത്ഥമായ തീവ്രമായ വിചാരം, ചിന്ത ചെറുപ്പം മുതൽക്കേ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ആൾക്കാർ അവിടെ എത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം ജീവിതത്തിൽ എന്തും അങ്ങനെ തന്നെയാണ്. വളരെ പേഷനായി നമ്മൾ ഇൻവോൾവ് ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം വിജയിക്കും. നമ്മളെ ദി അൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൽ പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് വിചാരിച്ചാലും അതിന് തീവ്രമായ പരിശ്രമം അതിൻ്റെ കൂടെ ഉണ്ട് എങ്കിൽ തീർച്ചയായും ഈ പ്രപഞ്ചം നിങ്ങളുടെ കൂടെ സപ്പോർട്ടായിരിക്കുമെന്ന്. അപ്പം നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന നമ്മളുടെ ഇമ്പോർട്ടൻ്റായ അത് ചെയ്യുക, അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക, മറ്റൊന്നിലും കോൺസെൻട്രേഷൻ കൊടുക്കാതെ. അങ്ങനെ ചെയ്യുന്നവർ ജീവിതത്തിൽ 100% വിജയിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു കഥ പറയാം. ഒരു രാജാവും അദ്ദേഹത്തിന് 2 പ്രജകളും ഉണ്ടായിരുന്നു. ഈ രാജാവ് സമൂഹത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഭയങ്കര പേര് കേട്ട ആളായിരുന്നു. നോബൽ കിങ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ 2 പ്രജകൾ എപ്പോഴും ഇങ്ങനെ തമ്മിൽ സംസാരിക്കും. ഈ രാജാവ് എല്ലാ ആർഭാടങ്ങളും സുഖസൗകര്യങ്ങളും എല്ലാം ഉള്ള ഒരു രാജാവ് അതെല്ലാം അനുഭവിക്കുകയും എൻജോയ് ചെയ്യുകയും സുഖലോലുപനായി ജീവിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇയാൾക്ക് എങ്ങനെ നോബൽ കിങ് എന്ന പേര് സമൂഹത്തിൽ വന്നത്? അപ്പോൾ ഒരാൾ മറ്റാളോട് ചോദിച്ചു. അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു, നീ പോയിട്ട് രാജാവിനോട് നേരിട്ട് ചോദിക്ക്. അപ്പോൾ ഫസ്റ്റിലത്തെ ആൾ പറഞ്ഞു, ഇല്ല നോ നോ, ഈ രാജാക്കന്മാരെല്ലാം വിംസിക്കലാണ്, അതായത് തോന്നിയ പോലെ ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തോന്നിയത് ചെയ്തേക്കാം. അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു, ഇല്ല അങ്ങനെ അയാൾ ചെയ്യില്ല, അയാൾ സ്കോളറൊക്കെ പഠിച്ച ആളാണ്, നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവസാനം 2 പേരും ഒന്നിച്ചിട്ട് രാജാവിൻ്റെ അടുത്ത് പോയി ചോദിക്കാൻ തീരുമാനിച്ചു. രാജാവിൻ്റെ അടുത്ത് ചെന്നു രാജാവിനോട് 2 പേരും ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് നോബൽ കിങ് എന്ന പേര് സമൂഹത്തിൽ ഉണ്ടായത്? നിങ്ങൾ ഈ സുഖ സൗകര്യങ്ങളും ഇതെല്ലാം എൻജോയ് ചെയ്യുകയും ഇതെല്ലാം അനുഭവിക്കുകയും എല്ലാം ചെയ്യുന്നു, ഈ പേര് നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത് എന്ന് ചോദിച്ചു. രാജാവ് പെട്ടെന്ന് ചൂടായി. ചൂടായി എന്ന് മാത്രമല്ല, രാജാവ് പറഞ്ഞു, നിങ്ങൾ പ്രജകളാണ്, നിങ്ങൾ അതിർ കടന്ന് സംസാരിച്ചു, അതുകൊണ്ട് നിങ്ങൾ നാളെ തൂക്കിക്കൊല്ലാൻ ഞാൻ വിധിച്ചിരിക്കുന്നു. പക്ഷേ രാജാവ് ഒന്നുകൂടെ കൽപ്പിച്ചു, ഓക്കെ നാളെ നിങ്ങളെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ്, അതിനിടയിൽ നിങ്ങൾക്ക് എന്ത് എൻജോയ്മെൻറ്റ് എന്ത് വേണമെങ്കിലും ഇവിടെ നിന്ന് ഉള്ളത് എൻജോയ് ചെയ്യാനുള്ള അവസരം ഞാൻ തരുന്നു. അങ്ങനെ രാജാവ് മറ്റുള്ള അംഗരക്ഷകരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവർക്കുള്ള എൻജോയ്മെൻറ്റിനുള്ള എല്ലാ സൗകര്യങ്ങളും അറേഞ്ച്മെൻറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു.
അവിടെ നല്ല നല്ല ഓർണമെൻറ്റ്സ്, എവിടെയും കിട്ടാത്തത്ര ടേസ്റ്റുള്ള ഭക്ഷണങ്ങൾ, കിടപ്പറകൾ, വീട്ടിനകത്തുള്ള എല്ലാ സുഖസൗകര്യങ്ങളും അവർക്ക് എൻജോയ് ചെയ്യാനുള്ള അവസരമാണ്. ആ എല്ലാ അറേഞ്ച്മെൻറ്റും അവർക്ക് ചെയ്തു കൊടുത്തു. രാത്രി ആ സുന്ദരമായ ബെഡിൽ കിടന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു, ഞാൻ തന്നോട് പറഞ്ഞതല്ലേ ഇത് പുലിവാലാണെന്ന്, ഇത് പ്രശ്നമാകുമെന്ന്, ഇപ്പം എന്തായി, നാളെ നമ്മളെ തൂക്കിക്കൊല്ലല്ലേ. അങ്ങനെ ഇവർ ഭയങ്കര ടെൻഷനിലായി. അങ്ങനെ പിറ്റേ ദിവസം രണ്ടുപേരെയും കോർട്ടിൽ കൊണ്ടുവന്നു. തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് രാജാവ് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു അവസരം കൂടി തരാം. ആർ യു റെഡി? പ്രജകൾ രണ്ടുപേരും ഭയങ്കര ആഹ്ലാദത്തോടു കൂടി പറഞ്ഞു, തീർച്ചയായും രാജാവേ, ഞങ്ങൾ റെഡിയാണ്, എന്ത് ചെയ്യണമെങ്കിലും ഞങ്ങൾ ചെയ്യാം. അങ്ങനെ രാജാവ് കൽപ്പിച്ചു, നിങ്ങൾ ഒരു കപ്പിൽ ഓയില് നിറയെ എടുത്തിട്ട് എൻ്റെ കിങ്ഡം കംപ്ലീറ്റ് ചുറ്റിക്കറങ്ങണം, ഒരു തുള്ളി പുറത്തോട്ട് പോകാതെ. അവർ രണ്ടുപേരും പറഞ്ഞു, ഞങ്ങൾ റെഡി, ഞങ്ങൾ ചെയ്യാം. അങ്ങനെ രണ്ടുപേരും കപ്പ് നിറയെ എണ്ണയും നിറച്ച് പുറത്തോട്ട് വന്നു. രണ്ടാളും ഈ എണ്ണയും നിറച്ചുള്ള കപ്പുമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡ്രാമ ഹാളിനകത്ത് എല്ലാ ആർഭാടങ്ങളുമുണ്ട്, എല്ലാ സുഖസൗകര്യങ്ങളുമുണ്ട്, എന്ത് വേണമെങ്കിലും ഇവർക്ക് കണ്ടാസ്വദിക്കാം, വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ഇവർക്ക് അതൊന്നും ചെയ്യാനുള്ള ഒരു മൂഡിലായിരുന്നില്ല അപ്പോൾ. കാരണം അവരുടെ മുഴുവൻ ശ്രദ്ധ ഈ ഓയിലിൽ തന്നെയായിരുന്നു. കാരണം ഒരു തുള്ളി പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ രാജാവ് തൂക്കിക്കൊല്ലും. അങ്ങനെ രണ്ടുപേരും വളരെയധികം പരിശ്രമം ചെയ്തുകൊണ്ട് വളരെ സക്സസ്ഫുള്ളായി. ഒരു തുള്ളി പോലും പുറത്തോട്ട് കളയാതെ എണ്ണയുമായി കിങ്ഡം കറങ്ങി തിരിച്ച് സ്ഥലത്തെത്തി. രാജാവ് പറഞ്ഞു, നിങ്ങളെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. അവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഞങ്ങൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു, താങ്ക് യു വെരി മച്ച്. ശേഷം രാജാവ് പറഞ്ഞു, ഐ ഹാവ് എ ക്വസ്റ്റ്യൻ, എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ ഈ തലേ ദിവസം എല്ലാ സൗകര്യങ്ങളും കിടപ്പറകളും ആർഭാടങ്ങളും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ ഞാൻ തന്നതായിരുന്നു, നിങ്ങൾ അത് എൻജോയ് ചെയ്തോ? പ്രജകൾ പറഞ്ഞു, ഇല്ല മഹാരാജാവേ, ഞങ്ങളത് ശ്രദ്ധിക്കുക പോലും ചെയ്തിട്ടില്ല. കാരണം ഞങ്ങളുടെ ടെൻഷൻ നാളെ രാവിലെ ഞങ്ങളെ തൂക്കിക്കൊല്ലുമല്ലോ എന്നുള്ള ബേജാറ് മാത്രമായിരുന്നു. ഓക്കെ, പിന്നെ രാജാവ് ഒന്നുകൂടി ചോദിച്ചു, നിങ്ങൾ ഈ ഓയിലുമായി കിങ്ഡം കറങ്ങി നടക്കുമ്പോൾ ഈ ഡ്രാമ ഹാളിലും മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം എല്ലാ അറേഞ്ച്മെൻറ്റും, എല്ലാ ആർഭാടങ്ങളും, എല്ലാ സുഖസൗകര്യങ്ങളും നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, കണ്ടാസ്വദിക്കാം, നിങ്ങൾ അത് എൻജോയ് ചെയ്തിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇല്ല മഹാരാജാവേ, ഞങ്ങൾ ഒരു തുള്ളി എണ്ണ പുറത്തോട്ട് പോകാതിരിക്കാനുള്ള കോൺസെൻട്രേഷനിലായിരുന്നു. ഒരു തുള്ളി എണ്ണ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളെ തൂക്കിക്കൊല്ലും, അതുകൊണ്ട് അത് കളയാതെ സൂക്ഷ്മതയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയായിരുന്നു. പുറത്തുള്ള ആർഭാടങ്ങളൊന്നും ഞങ്ങളുടെ മനസ്സിലോ ശ്രദ്ധയിലോ ഉണ്ടായിട്ടേ ഇല്ല. ശേഷം രാജാവ് പറഞ്ഞു, ഇത് തന്നെയാണ് നമ്മളുടെ ലൈഫിലും ഈ ലോകത്തും സംഭവിക്കേണ്ടത്. നമ്മളുടെ ബുദ്ധി എന്താണോ നമ്മളോട് പറഞ്ഞു തരുന്നത് അതിനായിരിക്കണം കോൺസെൻട്രേഷൻ, അതിനായിരിക്കണം പ്രയോറിറ്റി, മുൻഗണന കൊടുക്കേണ്ടത്, നമ്മൾ പ്രവർത്തിക്കേണ്ടതും. കാരണം ഏത് സമയത്തും നമ്മൾ മരിച്ചു പോകും. അപ്പോൾ എന്താണോ ഈ മൊമെൻറ്റിൽ നമ്മൾ ചെയ്യേണ്ടത് അതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക, ആ കാര്യങ്ങൾ ചെയ്യുക, ജീവിതം വിജയത്തിലേക്ക് എത്തിക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയുടെ തൊട്ട് താഴത്ത് കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, ശേഷം വരുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അതോടൊപ്പം തന്നെ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് 1:30 UAE time 3 PM ഇന്ത്യൻ ടൈം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലിടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ ബൈ ഫ്രം MB Motivate.